2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിനു പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമെന്ന സൂചന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ BJP വലിയ വെല്ലുവിളി തീർത്തതോടെയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത്. വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ രണ്ടിടത്ത് മത്സരിക്കുമെന്നതാണ് പാർട്ടിയിലെ പൊതു അഭിപ്രായം. ദക്ഷിണേന്ത്യക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം പകരാൻ ഉത്തരേന്ത്യയിലും മത്സരിക്കണമെന്നതാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ രാഹുൽ എവിടെ മത്സരിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. UPയിലെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി മടങ്ങി എത്തുമോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. എന്നാൽ സ്മൃതി ഇറാനിയെ പേടിച്ച് അങ്ങോട്ടേക്ക് വരില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കോൺഗ്രസ് കോട്ടയായിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വീഴ്ത്തി കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയാണ് മണ്ഡലം പിടിച്ചത്. ഇത്തവണയും ഇവിടെ വലിയ വെല്ലുവിളിയാണ് സ്മൃതി തീർക്കുന്നതെന്നാണ് സൂചന. വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണ് സ്മൃതി. അതുകൊണ്ട് തന്നെ അമേഠിയിലേക്ക് രാഹുൽ മടങ്ങിയേക്കില്ല. റായ്ബറേലിയാണ് സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം. നിലവിൽ UPയിൽ കോൺഗ്രസിന് അധികാരമുള്ള ഏക ലോക്സഭാ മണ്ഡലം സോണിയാഗാന്ധിയുടെ റായ്ബറേലിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സോണിയ ഇക്കുറി ഇവിടെ നിന്ന് മത്സരിക്കാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ പേരാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇത്തവണ റായ്ബറേലിയിലും മത്സരം കടുക്കുമെന്നാണ് ഇവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റായ്ബറേലി മണ്ഡലത്തിന് കീഴിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് അധികാരമില്ല. 4 സമാജ്വാദി പാർട്ടിയും 1 BJPയുമാണ്. UPയിലെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് വേണ്ടി പ്രചരണം നയിച്ചിരുന്നത്. റായ്ബറേലിയുടെ മുക്കും മൂലയും കൃത്യമായി അറിയുന്ന പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയങ്ക മത്സരത്തിനിറങ്ങിയാൽ സമാജ്വാദിയും BJPയും തീർക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ സാധിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ കന്നി അംഗത്തിൽ പ്രിയങ്കയെ സുരക്ഷിത മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം മത്സരിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം UP അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരമുള്ള രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാഹുലിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ വർഷം അവസാനമാണ് ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുന്നത്. കോൺഗ്രസിന് ആധിപത്യം തുടരാൻ സാധിച്ചാൽ രാഹുൽ ഈ 2 സംസ്ഥാനങ്ങളിൽ ഒന്നിൽ മത്സരിക്കും. അധികാരമില്ലെങ്കിലും മധ്യപ്രദേശിൽ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത മണ്ഡലം ഒരുക്കാനാകുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. കമൽനാഥിന്റെ മണ്ഡലമായിരുന്ന ചിന്ദ്വരയാണ് രാഹുലിനായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വാഗ്ദാനം ചെയ്യുന്നത്. എന്തായാലും ആഭ്യന്തര സർവേകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.